How to create a perfect YouTube channel, part 2. എങ്ങനെ ഒരു ബാൻഡ് ഇമേജ് ഉണ്ടാക്കണം എന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു ഘടകമാണ് നമ്മുടെ കവർ ഇമേജും അല്ലെങ്കിൽ ബാൻഡ് ഇമേജ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗവും പിന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വരുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ ചാനലിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് ആണെങ്കിൽ ബാൻഡ് ഇമേജ് കൂടിയേ തീരും. ഈ ബാൻഡ് ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കവർ ഫോട്ടോയൊക്കെ പോലെ നമ്മുടെ യൂട്യൂബിനും വരുന്നൊരു പോർഷനാണ് ഈ ബാൻഡ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ബാൻഡ് ഇമേജ് എല്ലാ ഡിവൈസിലും കാണാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബാനറിൻ്റെ ഒരു ടെംപ്ലേറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയട്ടെ, നമ്മുടെ യൂട്യൂബിൽ ബാൻഡ് ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് ഈ TV എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ഈ ഒരു റെസൊല്യൂഷനാണ് കൊടുത്തേക്കുന്നത്. 2560x1440 ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡാർക്ക്, അതായത് ഒരു ബ്രൗൺ കളർ വന്നേക്കുന്ന ഈ ഒരു പോർഷൻ, അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റ് ആൻഡ് ലോഗോ സേഫ് ഏരിയ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മുടെ യൂട്യൂബിൽ, അതായത് എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് ആൻഡ് ലോഗോ സേഫ് ഏരിയ എന്ന് എഴുതുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ അതിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനാണ് ഈ ടെക്സ്റ്റ് ആൻഡ് ലോഗോ സേഫ് ഏരിയ എന്ന് പറയാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ JPG ഫോർമാറ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതേപടി ഫോട്ടോഷോപ്പിലേക്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസൊല്യൂഷൻ, അതായത് ഈ TV റെസൊല്യൂഷൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റെസൊല്യൂഷനുള്ള ഇമേജ് മാത്രമാണ് നമുക്ക് യൂട്യൂബിലേക്ക് ബാൻഡ് ഇമേജ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു ബാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡിവൈസിലും കാണാവുന്ന രീതിയിൽ അട്രാക്റ്റീവായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് ഫോൺസിൽ കാണുന്നത് ഇത്ര ഒരു ഭാഗം മാത്രമായിരിക്കാം. അതായത് ഈ ടെക്സ്റ്റ് ആൻഡ് ലോഗോ സേഫ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു റെസൊല്യൂഷൻ, അതായത് 1546x423 റെസൊല്യൂഷനുള്ളൊരു ഭാഗം മാത്രമാണ് ആളുകൾ കാണാൻ പറ്റുന്നത്. പക്ഷേങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ഫുൾ റെസൊല്യൂഷൻ, അതായത് ഈ റെഡ് പോർഷനോട് ചേർന്നുള്ള ആ റെസൊല്യൂഷനുള്ള ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ ഗ്രീൻ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ ഗ്രീൻ പോർഷൻ അത്രയും ഭാഗമാണ് ടാബ്ലറ്റിൽ കാണുന്നത്. ഡെസ്ക്ടോപ്പിലാണെങ്കിലും TV യിലാണെങ്കിലും നമ്മൾ ഏറ്റവും എല്ലാത്തിനും സെൻട്രൽ ഭാഗമായിട്ട് വരുന്നത് ഈ ടെക്സ്റ്റ് ആൻഡ് ലോഗോ സേഫ് ഏരിയ ആണ്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് എന്താണോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലോഗോ എന്താണോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് എന്താണോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണേണ്ട മെസ്സേജ് എന്താണോ, അപ്പം നിങ്ങളുടെ ലോഗോ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലോഗനോ, നിങ്ങളുടെ എന്തെങ്കിലും ടൈറ്റിലോ കാര്യങ്ങളാവാം, അത് നിങ്ങൾ ഈ ടെക്സ്റ്റ് ആൻഡ് ലോഗോ സേഫ് ഏരിയ തന്നെ കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഏത് ഡിവൈസ് ഉപയോഗിക്കുന്നവർക്കും കാണാൻ പറ്റുന്നതാണ്. ഈ ബ്രൗൺ കളറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് സ്മാർട്ട് ഫോൺസിൽ എപ്പോഴും കാണുന്നത്. ഈ ഗ്രീൻ വരെ, അതായത് രണ്ട് സൈഡിലും ഗ്രീൻ ആയിട്ട് കണ്ടിട്ടുണ്ട്, അത്രയും ഭാഗമാണ് ടാബ്ലറ്റുകളിൽ കാണാൻ പറ്റുന്നത്. ഡെസ്ക്ടോപ്പിൻ്റെ മാക്സിമം സൈസാണ് ആ ബ്ലൂ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ TVയിലേക്ക് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണുന്നതാണ് റെഡ് പോർഷൻ മുഴുവനായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്ത് കൊടുത്തായിരിക്കും ചിലപ്പം ഇത് ഡിസൈൻ ചെയ്യിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഈ ടെക്സ്റ്റ് ആൻഡ് ലോഗോ സേഫ് ഏരിയയിൽ നിങ്ങളുടെ കറക്റ്റ് എന്താണോ കൊടുക്കേണ്ട ലോഗോയോ കാര്യങ്ങളോ അത് ആ സെൻറ്ററിൽ തന്നെ വരുത്തുക. ബാക്കിയുള്ള സൈഡുകളും ബാക്കിയുള്ള കളർ പോർഷൻസും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ TV കാണുന്നവർക്കും അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിക്കൂടും. ഇന്ന് നമ്മൾ നോക്കിയത് യൂട്യൂബ് ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒത്തിരി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.